ഹായ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നെന്താ ഞാനിവിടെ തൊടിയിൽ വെയിലും കൊണ്ടുവന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് അല്ലേ? ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചേനപ്പൂ മസാല കറി. അപ്പോൾ ചേനപ്പൂ ഞാൻ ഇതുവരെ പറിച്ചിട്ടില്ല. നിങ്ങൾക്ക് ചേനപ്പൂ എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ച് തന്നതിന് ശേഷം നമ്മളത് പറിച്ച് കറി വയ്ക്കുന്നു. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പറിച്ചെടുക്കാം. ഇതിൻ്റെ ഈ ഭാഗം നോക്കിയിട്ടാണ് നമ്മൾ പറിക്കേണ്ടത്. കണ്ടോ, ഇത്രയാണ് നമ്മുടെ ചേനപ്പൂവ്. ഇത്ര മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇത് വാടിക്കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കറി വയ്ക്കാം. ഇത് നോക്കൂ, ഇതിൻ്റെ ഒരു ലീഫ് ഉണ്ടോ ഇതിൻ്റെ മുകളിൽ, ഈ പൂവിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ലീഫ് നോക്കൂ. അതിൻ്റെ ആ ഒരു പിന്നെ സൃഷ്ടി നോക്കൂ, നിറയെ ഞൊറിഞ്ഞൊറിഞ്ഞൊറിവായിട്ട് ഇതുണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അരിയുന്നതെന്ന് നോക്കാം. ചേനപ്പൂ മസാലക്കറിക്ക് നമ്മൾ ചേനപ്പൂവിനൊപ്പം ഉള്ള മറ്റ് ചേരുവകൾ, ഒരു പിടി മല്ലി, ഒരു 8-10 വറ്റൽമുളക്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 2-3 ചെറിയുള്ളി. ഇനി നമുക്ക് ഈ മല്ലിയും മുളകും കുരുമുളകും കൂടെ ഒന്ന് വറുത്ത് പൊടിക്കാം. നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ മല്ലിയും മുളകും കുരുമുളകും കൂടി വറുക്കാനിടണം. ഇത് നന്നായിട്ട് വറുത്ത് കോരണം. മല്ലിയുടെ ഒരു മൂത്ത സ്മെല്ല് വരുമ്പോൾ തന്നെ നമ്മളിത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് കയ്ക്കും. മല്ലി കണ്ടോ, മല്ലി ഏകദേശം ചുവന്ന് കഴിഞ്ഞു. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് വാങ്ങാം. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വറുത്തെടുത്ത മല്ലി മുളക് കുരുമുളക് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇനി അതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒരു 3 അല്ലി ഉള്ളിയും കൂടെ ചേർത്തിട്ട് 3 ചെറിയ ഉള്ളിയും വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. മസാല നമ്മൾ അരച്ചെടുത്തു, ഇതാ കണ്ടോ വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് മസാല. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഒരു ചട്ടിയിൽ ഈ അരിഞ്ഞു വെച്ച ചേനപ്പൂവ് ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച മസാല ചേർക്കാൻ പോവാം. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി, അതായത് അതിലെ മസാലകളെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതാക്കിയെടുക്കാം. അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലേക്ക് ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യാറ്, ഉപ്പിടാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കയ്യെ ചൊറിയുന്ന ആൾക്കാരാണെങ്കിൽ കൈകൊണ്ട് വേണ്ട, ഒരു സ്പൂൺ കൊണ്ട് മതി. ഇത് അരിയുമ്പോഴും ശ്രദ്ധിക്കണം, ചേന ചൊറിഞ്ഞാൽ ചേന ഉണ്ടാക്കുമ്പോൾ ചൊറി കൈയൊക്കെ ചൊറിയുന്നവരാണെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഇത് അരിഞ്ഞാൽ മതി. അതുപോലെ
ഇത് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇത് അടുപ്പിലേക്ക് വെക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നന്നായിട്ട് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ടത്. ഇനി ഇത് ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വേവിക്കാം. കാരണം ചേനയ്ക്ക് നല്ല വേവുണ്ട്, അത് പാകത്തിന് വെന്തില്ലെങ്കിൽ ചൊറിയും. അപ്പോൾ ഇത് വറ്റി വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഏകദേശം ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇറച്ചിക്കറിയുടെ ഒരു സ്വാദോടുകൂടി കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്യാൻ പോവാണ്. അടുത്തത് നമ്മൾ അതിലേക്ക് ഇനി ഉള്ളിയും കറിവേപ്പിലയും ചുവന്ന മുളകും മൂപ്പിച്ച് ചേർക്കുകയാണ്. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ നന്നായി മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് മുളക്. ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഇത് ഏകദേശം മൂത്തു. ഇത് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് വാങ്ങാം. ആ ഏകദേശം ഇത് ഗോൾഡൻ ബ്രൗൺ കളറായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള ഈ ചേനക്കറിയിലേക്ക് നമുക്ക് ഈ മൂപ്പിച്ച ഉള്ളിയും കറിവേപ്പിലയും മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചേനപ്പൂക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേനപ്പൂ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചേനപ്പൂ മസാലക്കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സീതാസ്വൈ.